ഞാൻ നാൻസി. ഞാൻ ഇന്ന് നമ്മുടെ അടുക്കള പച്ചക്കറി തോട്ടത്തിൽ വെജിറ്റബിൾ ഗാർഡനിൽ ഗ്രോ ബായ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഞാനിവിടെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ബ്ലാക്ക് കളറിലെ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഗ്രോ ബാഗുകളാണ്. നിങ്ങൾക്കും അത് ആമസോണിൽ നിന്ന് മേടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നാട്ടിലൊക്കെ ചില കൃഷി ഓഫീസുകളിൽ നിന്നൊക്കെ അത് കിട്ടും. ഇതിൽ എന്ത് തരം പച്ചക്കറികൾ വേണമെങ്കിലും നമുക്ക് വെക്കാം. ഞാനിവിടെ കൂടുതലും സാലഡ് ഗ്രീൻസിനായിട്ടുള്ളതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പലതരം ചീരകൾ, വെണ്ട, എന്ത് തരം പച്ചക്കറികൾ വേണമെങ്കിലും ഇതിനകത്ത് വളർത്താവുന്നതാണ്. വളരെ എളുപ്പമാണ്. മണ്ണ് നമ്മുടെ സാധാരണ മണ്ണും പിന്നെ കമ്പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. വെള്ളമാണെങ്കിൽ ഇന്ന് നമ്മൾ ഒഴിക്കേണ്ട, ഒന്നിടവിട്ട് ഒഴിച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ കിട്ടും, നല്ല ഫ്രഷായിട്ടുള്ളത്. എല്ലാവരും ഈ മെത്തേഡ് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ ഗ്രോ ബാഗിൽ എങ്ങനെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാമെന്ന് പറയാം. എനിക്കിവിടെ ഈ കാണുന്ന ഒരു റൈസ് ബെഡാണ്. അപ്പോൾ എനിക്കിവിടെ ഈ പച്ചക്കറികൾ വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആരംഭത്തോടുകൂടി ഞങ്ങൾ ഈ റൈസ് ബെഡ്, ഈ കാണുന്ന ബെഡ് മാറ്റി വേറെ രീതിയിൽ അത് പണിയണം. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും പച്ചക്കറികൾ വെച്ചാൽ എനിക്ക് അത് ആ ഒരു സീസൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അതിന് പകരമായിട്ട് ഞാൻ ഈ വർഷം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് ഗ്രോ ബാഗ് മേടിച്ചു. അതാണ് നിങ്ങളീ കാണുന്ന ഈ കറുത്ത കളറിലെ ഗ്രോ ബാഗ് മേടിച്ചിട്ട് ഞാനതിൽ മണ്ണ് നിറച്ചു. അതായത് നമ്മുടെ കമ്പോസ്റ്റും, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന കിച്ചൺ കമ്പോസ്റ്റ്, വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റും, പിന്നെ ഈ റൈസ് ബെഡിൽ നിന്ന് തന്നെ കുറച്ച് വളവും, പിന്നെ ഞാൻ അതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് വേറെ കുറച്ച് ഓർഗാനിക് വളവും കൂടെ മിക്സ് ചെയ്ത് ഞാനീ കാണുന്ന ഗ്രോ ബാഗിലെല്ലാം നിറച്ചു. എന്നിട്ട് ഞാൻ ഇവിടുത്തെ കടകളിൽ നിന്ന് തന്നെ പോയി പലതരത്തിലുള്ള പച്ചക്കറികളുടെ തൈ മേടിച്ചു. ഇതൊക്കെ നമുക്ക് സാലഡിന് യൂസ് ചെയ്യാവുന്ന സാലഡ് ഗ്രീൻസ് ആണ്. അല്ലെങ്കിൽ നമുക്കിത് പച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്കത് തോരനായിട്ട്, നമ്മൾ മലയാളികൾ തോരനാണല്ലോ എപ്പോഴും എല്ലാം ഉണ്ടാക്കുന്നത്, അപ്പം തോരനായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ആദ്യത്തെ ഈ ചട്ടി കാണുന്നത് സ്പിനച്ച് എന്ന് പറയും. അത് ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളൊരു ഗ്രീനാണ്. അതിനകത്ത് ഒത്തിരി ഫോളിക് ആസിഡൊക്കെ വളരെയേറെയുണ്ട്. അതാണ് സ്പിനച്ച്. നമുക്ക് പച്ചയ്ക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തോരനാക്കാം. ഈ ഇത് ലെറ്റസ്. ഇതിനങ്ങനെ ഒത്തിരി വലിയ ഗുണമെന്ന് പറയാനില്ല, എങ്കിലും നമുക്കിത് ലെറ്റസ് റാപ്പ് അല്ലെ ഇതിനകത്തോടെ എന്തെങ്കിലും മീറ്റൊക്കെ പൊതിഞ്ഞ് അങ്ങനെ അത് കഴിക്കാൻ പറ്റും. പിന്നെ ഈ കാണുന്നത് കോളഡ് ഗ്രീൻസ്. കോളഡ് ഗ്രീൻസും നല്ലതാണ് നമുക്ക്. അതും ഇതുപോലെ തന്നെ തോരൻ വെക്കാം. പിന്നെ അതിൻ്റെ അപ്പുറമുള്ളത് കയിലെന്ന് പറയും, കണ്ട ഒരു വേറൊരു തരം ഇലയുമായിട്ട് നിൽക്കുന്നത് കയിൽ. അതും സാധാരണ ആ ഇലയ്ക്ക് ഒരു ഇച്ചിരി കയ്പുള്ളതാണ്, നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ ഇച്ചിരി പാടാണ്. തോരൻ വെക്കാൻ നല്ലത്. പക്ഷേ ഈ ചെടികൾ വിൻ്ററിൽ, ഈ ഫോൾ വിൻ്റർ സമയത്തേക്ക് വെക്കുമ്പോൾ തണുപ്പുള്ളപ്പം ഇതിന് ഇലയ്ക്ക് അത്രയും കയ്പില്ല. അത് കുറച്ചുകൂടെ സ്വീറ്റ് ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അതുകൊണ്ട് ഇതും ഈ പച്ചക്കറികളെല്ലാം തന്നെ നമുക്ക് ഫോളിലും വിൻ്ററിലേക്കും പറ്റുന്ന പച്ചക്കറികളാണ്. പിന്നെ അപ്പുറേ കാണുന്നത് ക്യാബേജാണ്. ക്യാബേജ് ഞാൻ അതിനകത്ത് ഒന്ന് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. അത് കുറച്ച് സമയം എടുക്കും അതായി വരാനായിട്ട്. പിന്നെ ഇതിൽ കാണുന്നത് ബ്രോക്കോളിയാണ്. അതിലും ഉണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട്, മൂന്ന് തൈയുണ്ട്. അത് കുറേ ആകണം അതിൻ്റെ ബ്രോക്കോളിയുടെ ആ ക്രൗണൊക്കെ വരണം. അത് കുറച്ച് സമയമെടുക്കും. ഇത്രയും ചെടികൾ ഞാൻ തൈയായിട്ട് തന്നെ മേടിച്ച് വെച്ചാണ്, അതുകൊണ്ട് പെട്ടെന്ന് അത് വലുതായി. പിന്നെ ഇതിൽ കാണുന്നത് നമ്മുടെ ചാട്, ഒരുതരം ചീരയാണ്. അത് ഇച്ചിരി വലുതായി കഴിയുമ്പോൾ നമുക്കത് തോരൻ വെക്കാൻ എടുക്കാം. പിന്നെ ഉള്ളത്, പിന്നെ ബാക്കിയുള്ള ചട്ടികളിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഞാൻ ഒന്ന് രണ്ട് അരിയൊക്കെ പാകിയതായിരുന്നു, എല്ലാം കിളുത്ത് വരുന്നതേ ഉള്ളൂ. ഞാൻ ഉലുവ അരി പാകിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ മല്ലിയില പാകിയിട്ടുണ്ടായിരുന്നു, എല്ലാം കിളുത്ത് വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് നല്ലപോലെ കാണിക്കാനില്ല. അതിനകത്ത് ഞാൻ നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ അരിയായിരുന്നു പാകിയത്, അത് എത്രയും കിളുത്തു. പിന്നെ അതിൻ്റെ അങ്ങേയറ്റത്ത് കാണുന്നതിൽ അതിലുള്ളത് ക്യാരറ്റാണ്, അതും കിളുത്ത് വരുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളത് പിന്നെ എനിക്ക് പിന്നെ ഇതിനകത്ത് ഞാൻ നട്ടിരിക്കുന്നത് നമ്മുടെ ഗാർലിക്ക്, നമ്മുടെ വെളുത്തുള്ളിയാണ്. ഞാൻ വെളുത്തുള്ളിക്ക് ഇങ്ങനെ നടാൻ പറ്റിയ തരം വെളുത്തുള്ളി തന്നെയാണ് കടയിൽ നിന്ന് മേടിച്ചത്. ഇനിയും എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ സ്ഥലമില്ലാത്ത കാരണം ഞാനത് ഇതുവരെ നട്ടില്ല. പിന്നെ ഈ രണ്ടെണ്ണം ഇവിടെ എംറ്റി ആയിട്ടിരിക്കുന്നു. എൻ്റെ കയ്യിൽ വെളുത്തുള്ളിയും ഉണ്ട്, വേറെ നടണം, പക്ഷേ ആകെ രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് വേറെ ഒന്നും ഞാൻ നട്ടില്ല. മിക്കവാറും ഞാൻ ആ വെളുത്തുള്ളി തന്നെ ബാക്കിയുള്ളതും കൂടെ അതിനകത്ത് നടും. ഇല്ലെങ്കിൽ ഞാൻ വെളുത്തുള്ളിയും പിന്നെ വെളുത്തുള്ളിയൊക്കെ നടാൻ പറ്റിയ സീസൺ ഇതാണ്. ഇപ്പോൾ ഇത് കിളുത്തിട്ട് പിന്നെ ആ ഒരു നല്ല വിൻ്ററൊക്കെ വരികയാണ്, സ്നോ പെയ്യുന്നിടത്തൊക്കെ ആണെങ്കിൽ അതങ്ങ് ഡോർമെൻ്റായിട്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് സ്പ്രിംഗ് ആകുമ്പോഴത്തേക്ക് വീണ്ടും അത് പിക്കപ്പ് ചെയ്ത് നല്ലതായിട്ട് വളർന്നിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ ഒരു അല്ലിയിൽ നിന്ന് ആ ഒരു കുടം തന്നെ കിട്ടും. അതുകൊണ്ട്
ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തന്നെ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് സ്ഥലമില്ലെങ്കിലും അല്ലെ എത്ര സ്ഥലം ഉള്ളവർക്കും സ്ഥലമില്ലാത്തവർക്കും വളരെ കൺവീനിയൻ്റ് ആണ്. ഇതിലൊക്കെ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, ഒന്നിടവിട്ടൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാവുന്നൊരു മെത്തേഡാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.